നമ്മുടെ കലോത്സവ നഗരിയിലാണ് കേട്ടോ. കലോത്സവ നഗരിയിലെ മൂന്നാം ദിനമായിരിക്കുന്ന ഇന്ന് ഇവിടെ ഫസ്റ്റ് സ്റ്റേജിലെ കുച്ചിപ്പുടി നാടോടി നൃത്തം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഒരു പറ്റം ആളുകളും വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ചില പ്രശ്നങ്ങളുമായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വന്നത്. ഇന്നലെ മുതൽ നടന്നിരിക്കുന്ന ജഡ്ജ്മെന്റിന് പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം അവർ അത് വിളിച്ചത് വരികയും അതിനെച്ചൊല്ലി ചില തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് പോകുന്നത്. ഗ്രൂപ്പ് ആണോ? ആ എന്നാ 28 ഞാൻ ഓക്കെ ആണ്. അല്ലല്ല ഞാനല്ല പറഞ്ഞത്, 28 ഞാനാണ്. വിഷ്ണുവിന്റെയും അമ്പാടി സാറിന്റെയും കൂടെ ഞാൻ മൊത്തത്തിൽ ഇന്നത്തെ മത്സരത്തിന്റെ ഫുൾ ഇവിടെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ആണോ എല്ലാരും? എന്താ കാരണം? ജഡ്ജസ് ആണോ? പിന്നെ ജഡ്ജസ് അല്ലാണ്ട് വേറെ ആരാ പിടിക്കുന്നത്? വേറൊരു വീഡിയോ പിടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് അങ്ങനെ ജഡ്ജസ് മാത്രം കുമാറുള്ള ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്. അത് സഹിത ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതാ മാറ്റണം ജനി നാഷണൽ ജഡ്ജ്മെന്റ്. എന്റെ കൊച്ച മെലിഞ്ഞ കൊച്ചാണ്, പൊക്കമുള്ള കൊച്ചാണ്, കയറി കഴിഞ്ഞാൽ കൊടുക്കരുത്, പുള്ളിയുടെ കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞ എന്റെ കയ്യില് വോയിസ് ക്ലിപ്പ് ഉണ്ട്. എന്റെ കയ്യില് ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആ മാഷിന്റെ ഇന്നലെ എന്റെ കൊച്ചു കയറിയപ്പോ ആ മാഷിന്റെ കാലം തൊട്ടുപിടിക്കാൻ കയറിയത്. ആ അത്രയും ഉള്ള കൊച്ചിനോടാണ് ഇന്ന് ആ പുള്ളി. ഞാൻ പറഞ്ഞു ഞങ്ങള് കഷ്ടപ്പെട്ട പഠിപ്പിക്കുന്നത് അറിയോ? ആകെ ഫോക്ക് ഡാൻസിന് ഇന്ന് മൂന്ന് പിള്ളേരേ ഉള്ളൂ. ആ മൂന്ന് പിള്ളേരിലും മാഷിന്റെ കൊച്ചിന് കൊടുത്താൽ മതി. മെലിഞ്ഞ് പൊക്കമുള്ള കൊച്ചിനെ തട്ടിയേക്കാൻ അത് എന്തുകൊണ്ട് അത് പറയുന്നത്? പിന്നെ എന്തിനാ എന്റെ കൊച്ചോണ്ട് ഒരുങ്ങുന്നത്? എന്തിനാ ഒരുങ്ങുന്നത്? നിലവാരമില്ലാത്ത പരിപാടികളുടെ ഇത്രയും കാലമായിട്ട് നടത്തിയ മത്സരം പുനഃപരിശോധിക്കുകയും ചെയ്യണം. കാരണം വീഡിയോ കണ്ട് കോഴ എത്ര രൂപ കോഴ? 50,000 100,000 രൂപ കോഴ മേടിച്ചാ വന്നിരിക്കുന്നു ഓരോരുത്തരും. കൃത്യമായി അറിയാം ഞങ്ങൾക്ക് എത്രയാ വാങ്ങിച്ചു വന്നിരിക്കുന്നതെല്ലാം. തെളിവുണ്ടോ? ആ ഉണ്ടോ? ഓക്കെ ഓക്കെ. ഓരോ വർഷം ഇടുക്കി ജില്ല കലോത്സവത്തിൽ ഇടുക്കി ഏറ്റവും പുറകിൽ നടക്കുന്ന 14th സ്ഥാനത്താണ് ഇടുക്കി ജില്ല. മോണാക്ചോ നാടോടി നൃത്തം ഓട്ടനുള്ള എല്ലാ വിഷയത്തിലും പുറകിൽ പോവാ. ഇവിടുന്ന് അപ്പീൽ കൊടുത്തു പോകുന്ന കുട്ടികൾക്ക് എ ഗ്രേഡ്, ഇവിടുന്ന് ഫസ്റ്റ് കിട്ടി പോകുന്ന കുട്ടികൾക്കെല്ലാം ബി ഗ്രേഡ് ആകും. അപ്പീൽ കൊടുത്തു പോകുന്നവർക്ക് എ ഗ്രേഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഈ 14th സ്ഥാനത്തല്ലാണ്ട് ഇതുവരെ ഇടുക്കി ഒരു വയനാട് പോലും മുമ്പില്ല. ഇടുക്കി ഏറ്റവും പുറകിൽ ഇവിടെ ഈ വന്നിരിക്കുന്ന ജഡ്ജസ് ആ കോഴ മേടിച്ചിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും തെളിവ് പറയുന്നത്. തെളിവ് കാണിക്കാം. തെളിവ് എന്റെ സ്റ്റുഡന്റ് കളിക്കുന്ന ഐറ്റം അതിന്റെ പേര് എഴുതിയിട്ട് അത് തട്ടണം എന്നാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കേണ്ട എന്റെ കോസ്റ്റ്യൂമിന്റെ ഫോട്ടോ സഹിതമാണ് ഇട്ടേക്കുന്നത്. ഇത് ഒരൈറ്റം. ഈ ക്ലാസിക്കൽ ഐറ്റംസും ഗ്രൂപ്പ് ഡാൻസും തിരുവാതിര അടക്കമുള്ള എല്ലാ ഐറ്റംസിന്റെയും അവസ്ഥ ഇതാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ സഹിതം അപ്പൊ കുട്ടികളുടെ കോസ്റ്റ്യൂം അടക്കം ഇന്ന കോസ്റ്റ്യൂം ഇട്ടാണ് കാരണം അവർക്ക് ഫസ്റ്റ് കൊടുക്കുക. ഇനി ആർക്ക് ആരോടെങ്കിലും വൈരാഗ്യം ഉള്ളവരുണ്ടെങ്കിൽ അവരെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടിടുക. പ്രത്യേകിച്ച് ലാസ്റ്റ് പൊസിഷനിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന അവരുടെ ഐറ്റത്തിന്റെ പേര് എന്റെ കുട്ടി കളിക്കുന്ന ഐറ്റത്തിന്റെ അവള് മാത്രമായിട്ട് കളിക്കുന്നുള്ളൂ. അവർ എങ്ങനെ കിട്ടി?
സബ് ജില്ലയിൽ അവൾ കളിക്കുന്ന കണ്ടു. ഇയാൾക്കെതിരെ നടപടി എടുക്കണം, ഇയാൾക്കെതിരെ നടപടി എടുക്കണം. അതുപോലെ ആർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് ഇടാൻ ഇയാൾ പറഞ്ഞേക്കുന്നത്? തിരുമാതിരി അടക്കം പിള്ളേരുടെ കോസ്റ്റ്യൂം ബ്ലൗസ് സെറ്റ് ആളാരാന്ന് ചൂണ്ടിക്കാണിച്ചോ, ആളാരാന്ന് ചൂണ്ടിക്കാണിച്ചോ, ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെളിപ്പെടുത്തണം. നിങ്ങള് ഫോട്ടോ ഇടണം. 35th ഇടുക്കി റവന്യൂല കലോത്സവത്തിന്റെ 3rd ദിനമായിരിക്കുന്ന ഇന്ന് 1st സ്റ്റേജിലെ ഇതുവരെ പ്രോഗ്രാമുകൾ തുടങ്ങുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്നലെ നടന്നത് ഉൾപ്പെടെ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രോഗ്രാമുകൾക്ക് ജഡ്ജസ് ആയിട്ട് എത്തിയിരിക്കുന്ന ആളുകൾ കോഴ മേടിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് സഹിതമാണ് പല സ്ഥലങ്ങളിൽ നിന്ന് പല വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന കുട്ടികളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ തെളിവുകൾ ഇവർ പുറത്തുവിടുന്നത്. നിലവിൽ പ്രോഗ്രാം കമ്മിറ്റിയുമായിട്ടും ഇതിന് ചാർജുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവിലുള്ള ജഡ്ജസിനെ മാറ്റാതെ തന്നെ ഈ പ്രോഗ്രാം കണ്ടിന്യൂറ്റി ചെയ്യുമെന്നും എന്നാൽ ഇന്ന് ഇതുവരെ ഏകദേശം 11 മണിയോട് അടുത്തുള്ള സമയമായി ഇതുവരെ ഈ സ്റ്റേജുകളിൽ പ്രോഗ്രാം ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യവും മറ്റൊരു സത്യം തന്നെയാണ്. വിവാദങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. തെളിവ് സഹിതം വിവാദവുമായിട്ട് വന്ന കുട്ടികളുടെ ആ തെളിവ് ശരിക്കും പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുന്നു. മാത്രമല്ല കലോത്സവങ്ങളും അതുപോലെ കേരള കലോത്സവവും ഉപജില്ലാ കലോത്സവവും ഒക്കെ ഇപ്പോൾ പണക്കൊഴുപ്പിന്റെയും കോഴകളുടെയും വിവാദ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു തെളിവാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഇന്ന് നടന്നത്. എത്ര വർഷമായി സംസ്ഥാനത്ത് 14th സ്ഥാനമാണ് നമുക്ക്, വയനാട് വരെ കേറിപ്പോയി. എല്ലാ വർഷവും നമ്മള് പ്രശ്നം ആരോപിക്കും, വെറും ആരോപണം. ഫസ്റ്റ് കിട്ടാത്തോണ്ടുള്ള ആരോപണം, കാരണം നമ്മളെ തെളിവില്ലായിരുന്നു. ഞാൻ അറിയാം, പക്ഷെ തെളിവില്ലായിരുന്നു. ഫോട്ടോ എടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഫോട്ടോ എടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, വീഡിയോ എടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇറങ്ങി വരുന്ന നിങ്ങളോ ഡയലോഗ് ഇച്ചോ വേണ്ട. ഈ പരിപാടി നന്നായി നല്ല രീതിയിൽ പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച ആളുകളും ഇന്ന് സംഘാടനത്തിലുള്ള ആളുകളുമാ. ടൂത്തനെ കേറ്റാവോ നോക്കാം. ടൂത്തന് 26 അവിടെ ഇരിക്കുന്ന എറണാകുളത്ത്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ജയശ്രീ അതെന്നറിയാം, നമ്മളിങ്ങനെ പിടിക്കുന്നില്ല. ജയശ്രീ ചേച്ചിന് ജസ്റ്റ് രണ്ടുപേരെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം, രണ്ടുപേര് അവരുടെ കേരളത്തിൽ വന്നിട്ട് നമുക്ക് ഒരാൾ മാസത്തിന് എത്ര ഇരുന്നാലും ചിലപ്പോൾ ജില്ലയാണ്, പൈസയാണ്, ആൾക്കാരെ പണം ആ സ്വാധീനം. ഞാനല്ല പറഞ്ഞത്, 28 ഞാനാണ്. 28th വിഷ്ണുവിന്റെയും അമ്പാടി സാറിന്റെയും കൂടെ ഞാൻ ഇരിക്കാന്നാണ് പറഞ്ഞത്. അരുണി, അപ്പൊ അരുണിന്ന് മോഹിനിയാട്ട് അറിയാം. മോഹിനിയാട്ട് എനിക്ക് വലിയ പിടുത്തമില്ല, പിടുത്തമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 28th വിഷ്ണു, അരുണിമ, അമ്പാടി മാഷ്, പ്രീതി, പ്രീതി ടീച്ചർ, നാല് പേരവിടെ കയറട്ടെ. 29th ജ്യോതികയും ജയശ്രീ ചേച്ചിയും ജയശ്രീ ചേച്ചി സൂസനെ, ഈ സൂസനെ കയറ്റാവോ നോക്കാം. സൂസന് 26 അവിടെ ഇരിക്കുന്ന എറണാകുളത്ത്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ജയശ്രീ, അതെന്നറിയാം വിഷ്ണു, നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ ജയശ്രീ ചേച്ചിനെ വിശ്വസിച്ച് രണ്ടുപേരെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പണി വന്നെങ്കിൽ എന്നാ ചെയ്യും? നിനക്ക് മനസ്സിലായ ഞാൻ, നിനക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം, രണ്ടുപേര് അവരുടെ കേരളത്തിൽ വന്നിട്ട് നമുക്ക് ഒരാൾ മാസത്തിന് എത്ര ഇരുന്നാലും ചിലപ്പോ ഒരു മറിയോ തിരിവോ നടത്തിയാലും ജില്ലയാണ്, പൈസയാണ്, ആൾക്കാർ എങ്ങോട്ട് വേണമെങ്കിൽ കുട്ടി മലക്കം, പേടി, പണം, ആ സ്വാധീനം, ഇതൊക്കെ 3 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതാ ഞാൻ പറയുന്നത് വിഷ്ണു, അതാ ഞാൻ ചോദിക്കുന്നത്, ജ്യോതികയുടെ കൂടെ ഇരിക്കാൻ പറ്റിയ ഒരാള് കൂടെ അങ്ങനെയാണ് സൂസനും മോഹിനിയാട്ടം അറിയാവോ എന്ന് ചോദിച്ചത്. നിങ്ങൾ ഇത്രയും പേര് ലൈനിലൊന്നും, എനിക്ക് മോഹിനിയാട്ടം, അതായത് എനിക്ക് അരുണിമയ്ക്ക് മോഹിനിയാട്ടം വലിയ പിടുത്തമില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല.
മറ്റേ ലാസ്റ്റ് ദിവസം മോഹിനിയായിട്ട് ജ്യോതികനല്ലേ പറഞ്ഞേക്കുന്നത്? ജ്യോതിക്ക് മോഹിനിയായിട്ട് അറിയാലോ? അറിയാം. ശങ്കരയെ പഠിച്ചു പിന്നെ ശങ്കരയില്. അങ്ങനെയാണെങ്കിൽ ജയശ്രീ ചേച്ചിക്ക് മോഹിനിയായിട്ട് അറിയാം. സൂസനെ തന്നാ കുഴപ്പമില്ല, ഞാൻ സൂസനോട് ചോദിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്, കട്ട് ചെയ്യില്ലേ? നിങ്ങൾ സംസാരിച്ചെന്തെങ്കിലും, ഞാൻ മ്യൂട്ടാകാം. പക്ഷെ